നിന്നെ കാണാതെ കാണാതെ ഞാൻ തിരഞ്ഞു അതിലനുരാഗത്തെ നിറഞ്ഞു അഴകേ ഹലോ നമസ്കാരം ഞാൻ ശ്രീകലയാണ് ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഗാർഡൻ വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ ഗാർഡനിൽ പുതിയതായിട്ട് വന്ന ചില മാറ്റങ്ങളും ചില വിശേഷങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ രാവിലെ തന്നെ ആരും എണീറ്റിട്ടില്ല എല്ലാവരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പ്ലാന്റ് ഒട്ടും നിസാരക്കാരിയല്ല കേട്ടോ കാരണം അത്രയ്ക്കധികം എൻ്റെ മനസ്സിനെ മോഹിപ്പിച്ചിട്ട് കുറേ നാൾ മറഞ്ഞ് നിന്ന് കാണാതിരുന്നൊരു ചക്കരമുത്താണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അലോക്കേഷ്യ പ്ലാന്റാണ് ഇതിൻ്റെ ലീഫിന് നല്ല കട്ടിയാണ് ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ ഡാർക്ക് കളറിലെ ഷെയ്ഡൊക്കെ കയറി വരും കുറച്ചുകൂടെ വലുതാകുമ്പോൾ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടുക്കിയിൽ ചെറുതോണി ഡാം കാണാൻ പോയി അപ്പോൾ എൻ്റെ ഉദ്ദേശം എൻ്റെ ഹൈഡായിട്ടുള്ളൊരു ഉദ്ദേശം പ്ലാൻ ഹണ്ടിങ് വീഡിയോ ചെയ്യുക പിന്നെ എല്ലാവരെയും കൂടി പറഞ്ഞ് കുത്തിത്തിരിച്ചിട്ട് ഒരു ട്രിപ്പാക്കി പോകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അങ്ങനെ അത് സക്സസ് ആയി ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ട്രിപ്പ് പോയി അപ്പോൾ ചെറുതോണി ഡാമിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഞാനിങ്ങനെ ചെടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറുതോണി ഡാമിൻ്റെ ആ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് കുറച്ചിങ്ങനെ നോക്കിയപ്പോൾ റോഡരികിൽ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇങ്ങനെ നിൽക്കുന്നു ആദ്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധാരണ ചേമ്പാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇല്ല എന്തൊരു വ്യത്യാസം ഇതിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഉടനെ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ് കേട്ടോ കുറേശ്ശെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി വിട്ടോ ഞാൻ എങ്ങനെയെങ്കിലും ഓടി വന്നോളൂ എനിക്ക് ആ പ്ലാന്റ് ഇത് അവിടെ കാണുന്ന പ്ലാന്റ് എടുത്തേ പറ്റൂ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുന്ന വീഡിയോ ഞാൻ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കാണിച്ചു തരാം കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ കാര്യം പറഞ്ഞു വന്നത് ഇതാണ് അങ്ങനെ 3-4-5 തൈകൾ മാത്രം ഞാൻ അവിടെ നിന്നെടുത്തു ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അലോക്കേഷ്യയുടെ വെറൈറ്റിയാണ് ഇതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ പോലെ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയേക്കണേ കേട്ടോ നല്ല ഭംഗിയാണ് ഇലകൾക്കൊക്കെ നല്ലൊരു കട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നട്ടു ഞാൻ അന്ന് ഇങ്ങനെ സെയിലിനിട്ടു ഒരു പ്ലാന്റ് മാത്രം ഞാൻ വെച്ചിട്ട് ബാക്കി സെയിലിനിട്ടു അങ്ങനെ എല്ലാ പ്ലാന്റും സെയിൽ ചെയ്ത് പോയതിന് ശേഷം എൻ്റെ മദർ പ്ലാന്റ് എങ്ങനെയോ ഡാമേജ് ആയിപ്പോയി ഒരു ദിവസം നോക്കിയപ്പോൾ അത് കാണുന്നില്ല ഇങ്ങനെ ചീഞ്ഞ് കുഴഞ്ഞു കിടക്കണം എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ പിന്നെ അതിന് ശേഷം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പ്ലാന്റിൻ്റെ പിക്ചർ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ഈ പ്ലാന്റ് ഉണ്ടാവോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ കുറച്ചധികം പേരെന്നോട് ചോദിച്ചു എനിക്കപ്പോഴൊക്കെ ഭയങ്കര വിഷമമായി കാരണം ഇത്രയ്ക്ക് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആയിരുന്നു അത് എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമമായി കേട്ടോ പിന്നെ അതിനുശേഷം ഇടുക്കിയിൽ പ്ലാൻ ഹണ്ടിങ്ങിന് പോയപ്പോൾ ഞാൻ ആ ഏരിയയിലൂടെ പോയി പക്ഷേ അതിൻ്റെ ഒരു പൊടി പോലും എനിക്ക് കാണാൻ പറ്റിയില്ല അന്ന് വേനലായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ചെന്നാൽ കിട്ടുമായിരിക്കും പറ്റിയാൽ ഒരു പ്രാവശ്യം കൂടി പോകണം എന്തായാലും അപ്പോൾ അങ്ങനെ ഈ പ്ലാന്റ് പോയി പക്ഷേ എനിക്ക് ഈ പ്രാവശ്യത്തെ മഴ വന്നപ്പോൾ മഴയോടൊപ്പം ഗിഫ്റ്റായിട്ട് വന്നതാണ് കേട്ടോ ഈ പ്ലാന്റ് ഞാൻ ഈ ഒരു ചട്ടിയിൽ കലാത്തിയാണ് നട്ടുവെച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇതിൻ്റെ തല ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കണം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കാരണം എൻ്റെ നഷ്ടപ്പെട്ടു പോയി എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെടുത്തിയൊരു പ്ലാന്റാണല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതാണ് നമ്മളുടെ അലോക്കേഷ്യ ഇതിൻ്റെ ഒറിജിനൽ പിക്ചർ ഇതിപ്പോൾ കുഞ്ഞി പ്ലാന്റാണ് ഇതിൻ്റെ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ലീഫിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചുതരാം കേട്ടോ സൈഡിൽ കാണിച്ചുതരാം അപ്പോൾ എനിക്ക് ഈ മഴക്കാലം വന്നപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ചെറിയൊരു പ്ലാന്റായിട്ട് തോന്നും പിന്നെ അത് അതിൻ്റെ കുഞ്ഞൻ തൈകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതൊക്കെ മാറ്റി ഒന്ന് നടും കലാത്തിയുടെ സൈഡിൽ നിന്ന് മാറ്റി ഇവൾക്ക് മാത്രമായിട്ട് വിഹരിക്കാൻ സ്വന്തമായിട്ടൊരു പോട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കും അതാണ് ഇന്നത്തെയൊക്കെ പരിപാടി ഞാൻ കഴിഞ്ഞ ദിവസം വീടിൻ്റെ വാതിൽക്കൽ തന്നെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പുതിയതായിട്ട് തൂക്കിട്ടോ ഈ ഹാങ്ങിങ് പ്ലാന്റ് വീടിൻ്റെ ഒരു കോർണറിൽ ഇങ്ങനെ നിന്ന് വളർന്ന് നല്ലോണം നീണ്ടൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു ഈ എപ്പേഷ്യ അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് ഇട്ടു അപ്പോൾ ഈ വാതിക്കെ തന്നെ ഇങ്ങനെ ചെടി ഇടുമ്പോൾ വീട്ടിൽ ദേഷ്യം ഉണ്ടോ
ഹസ്ബൻഡ് പറയും ആളുകളുടെ തലയിടിക്കും, നീ ഇതിവിടുന്ന് മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ല, ഇതിലങ്ങ് പോയേച്ചാൽ മതി ചേട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതിവിടെ സെറ്റാക്കിയേക്കോ കേട്ടോ. ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ ഇനി ഇതിവിടുന്ന് മാറ്റേണ്ടി വരും. പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പിങ്ക് കളറിലെ പൂവൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂവിൻ്റെ കളറ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ. കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് തന്നെ കുറച്ച് പച്ചപ്പ് ഒരുമിച്ച് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഭാഗങ്ങളിൽ ഇരുന്നതാണ്. ഇത് നമ്മളുടെ ഒരു ഫേണാണ് കേട്ടോ. ഇത് നോർമലായിട്ടുള്ളൊരു വൈൽഡായിട്ടുള്ളൊരു ഫേണാണ് എനിക്ക്. പക്ഷെ ഇത് അതിരമ്പിള്ളി ഭാഗത്തു നിന്നാണ് കിട്ടിയത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് ഇങ്ങനെ വെച്ച് ഹാങ്ങിങ്ങിൽ വെച്ച് ഇതിലേറെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല പുഷിയായിട്ടാണ് കേട്ടോ ഉണ്ടായി നിൽക്കുന്നത്. ഒരു ചട്ടി നിറയെ ആയി നിൽക്കുവാണ്. ചെറിയൊരു തൈയാണ് കൊണ്ടുവന്ന് നട്ടത്. അപ്പോൾ ഇത് നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പാണ്. അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മളുടെ കലാത്തിയ ലൂട്ടിയുടെ പ്ലാന്റാണ്. ഇതും ഇവിടെ തന്നെ വാതിക്കെ തന്നെ ഇരുന്നോട്ടെ. കുറച്ച് പച്ചപ്പ് ഒരുമിച്ച് രാവിലെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് അലോക്കേഷ്യയുടെ വെറൈറ്റിയാണ്. ഇതും എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ് കേട്ടോ. ഇത്രയും പ്ലാന്റ്. പിന്നെ അതേപോലെ നമ്മളുടെ കലേഡിയൻ കുക്കുലേറ്റയുടെ പ്ലാന്റാണിത്. ഇതും എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാതിൽക്കലിരിക്കുന്ന നാല് പ്ലാന്റും എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. കണ്ടില്ലേ, കലേഡിയൻ കുക്കുലേറ്റ, അലോക്കേഷ്യ, കലാത്തിയൽ ലൂട്ടിയ, പിന്നെ നമ്മളുടെ ഫേൺ. അപ്പോൾ നാലും പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയ നാല് സുന്ദരികൾ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. ആ ഇനി ശരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആകാംക്ഷപ്പെട്ടിട്ട് ഇരുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇത് നമുക്ക് പരുന്തുംപാറ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. എനിക്കിതിൻ്റെ ലീഫ് ഭയങ്കര ഇഷ്ടം. എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നൊരു പ്ലാന്റാണ് ഇങ്ങനെ നീണ്ടിട്ട്. അപ്പം നമ്മളുടെ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതും പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയ ഫിലോഡെൻഡ്രോൺ ആണ്. കണ്ടില്ലേ ഈ ഒരു ഫിലോഡെൻഡ്രോൺ. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രൗഢിയോടുകൂടി ഇപ്പം എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഞാനും വേറെ ഒരെണ്ണം കിട്ടിയപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഈ ചട്ടിയുടെ സൈഡിൽ കുത്തിവെച്ചു. അപ്പോൾ ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കണ്ട ഒരു പിങ്ക് കളറിലെ, സോറി പിങ്ക് അല്ല കേട്ടോ, പർപ്പിൾ കളറിലെ ഷെയ്ഡാണ്. ഇങ്ങനെ ഗ്രെയിൻസ് പോലെയൊക്കെ വരും. അപ്പോൾ ലീഫ് കുറച്ചുകൂടെ വലുതായിട്ട് വേണം. അധികം അങ്ങനെ അങ്ങോട്ട് വലുതായിട്ടില്ല. അപ്പോൾ എന്നാലും ഈ മൂന്ന് ഇല വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പ്ലാന്റ്. എന്താണെന്നറിയില്ല, ഇത്രയും നല്ലൊരു പ്ലാന്റൊക്കെ എനിക്ക് പ്ലാന്റ് ഉണ്ടെങ്കിലൊക്കെ ആദ്യമായിട്ടാണ് കിട്ടണത്. എന്തായാലും അടിപൊളി പ്ലാന്റാണ്. ഭയങ്കര ലെക്കായി പോയി എനിക്ക്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്, കലാത്തിയാണ്. ഇതും എനിക്ക് പ്ലാന്റ് ഉണ്ടെങ്കിലൂടെ കിട്ടിയതാണ്. പിന്നെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൽ ഒരു 25% പ്ലാന്റ്സ് മാത്രമേ ഞാൻ പുറത്ത് കടകളിൽ നിന്ന് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്ലാന്റ്സും എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ബിഗോണിയൊക്കെ എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ് കേട്ടോ. ഇടുക്കിയിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലീഫൊക്കെ എടുത്ത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് തൈകളൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ഒരു, എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു റിച്ച് ലുക്കാണ് കേട്ടോ. ഒരു എന്താണ്, ഒരു നിറവാണ് ഈ ചെടിയിലേക്കൊക്കെ നോക്കുമ്പോൾ, രാവിലെ തന്നെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ ഭയങ്കര സ്ഥലം കുറവാണെന്ന്, അപ്പോൾ അത് കാരണം ഞാൻ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഹാങ്ങിങ്ങിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഹാങ്ങിങ്ങിൽ തൽക്കാലം കിടക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. മഴ വന്നതിന് ശേഷം അങ്ങനെ എൻ്റെ വളരെ വിരളിൽ ഉണ്ടാവുന്ന ഒന്നോ രണ്ടോ ചെടികളൊക്കെ മാത്രമേ നശിച്ചു പോയിട്ടുള്ളൂ. നശിച്ചു പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ എനിക്ക് മഴ വന്നിട്ട് നന്നായിരുന്നു. കാരണം എൻ്റെ ചെടികളൊക്കെ നല്ല രീതിയിൽ കുറേ കൂടെ നനവ് കിട്ടി. പെട്ടെന്ന് കുറേ ചെടികൾ വലുതായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ചെടിയാണ് ഈ ഫിലോഡെൻഡ്രോൺ മൈക്കൻസ്. അപ്പോൾ വേനൽ സമയത്തൊക്കെ ഇതെന്നൊക്കെ നട്ടിട്ട് ഒന്നോ രണ്ടോ ഇലയൊക്കെ വളരെ അനങ്ങി അനങ്ങി പതുക്കെ ഞെരങ്ങി ഞെരങ്ങിയൊക്കെയാണ് ഇത് വളർന്നുകൊണ്ടിരുന്നത്. ഇപ്പം മഴ വന്നതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ വളർന്നായിരുന്നു. ഇതിൻ്റെ കുറേ കട്ടിങ്സ്, ഇതെനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. ഇതിൻ്റെ കുറേ കട്ടിങ്സ് ഞാൻ പല ഭാഗത്തായിട്ട് ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്.
അങ്ങനെ പിന്നെ ഈ ഒരു ഇതൊക്കെ നമുക്ക് പ്ലാൻ എൻഡിങ്ങിലൂടെ കിട്ടിയതാണ്. പിന്നെ ഇത് ഈ ബിഗോണിയ ഞാൻ ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിരിക്കുവാണ്. ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ ഒരു തൈയാണ്, വയലറ്റ് കളറിലെ പൂവുണ്ടാവുന്ന. ഇതെല്ലാം പ്ലാൻ ഹെൻഡിങ്ങിലൂടെ കിട്ടിയതാണ്. പിന്നെ അതാ നമുക്കൊരു ബിഗോണിയ തത്തമ്മയുടെ പോലെ ഇരിക്കുന്ന ലീഫുകളുള്ള ബിഗോണിയ, ഇതും പ്ലാൻ ഹെൻഡിങ്ങിലൂടെ കിട്ടിയതാണ് കേട്ടോ. ഇതെല്ലാം ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് നമുക്ക് പ്ലാൻ ഹെൻഡിങ്ങിലൂടെ കിട്ടിയതാണ്. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു പോരായ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ സ്വയം അംഗീകരിക്കുകയാണ്. എനിക്ക് ഒരിക്കലും നല്ല രീതിയിൽ ഓർഡർ ചെയ്ത് വെക്കാൻ പറ്റാറില്ല, കാരണം സമയക്കുറവുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാന്റും അങ്ങനെ നശിച്ചു പോകാനിട വരുത്താറില്ല. പക്ഷേ കുറേ കൂടെ പരിചരിക്കണം എന്ന് എനിക്ക് തോന്നും. കുറേ കൂടെ ഭംഗിയിലൊക്കെ ഓർഡറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് പറ്റാറില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതൊക്കെ കാലി പോട്ടുകളാണ്, ഇതൊക്കെ മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒരുപാട് പോട്ടുകൾ പല സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ജിഞ്ചർ കലാത്തിയ, അല്ലെങ്കിൽ ജിഞ്ചർ കലാത്തിയ എന്നാണ്, പീക്കോ കലാത്തിയ എന്നുള്ള പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടാൽ കലാത്തിയ പോലെ തന്നെ ഇരിക്കും. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പൂവ് ഇവിടെ ഉണ്ടായി നിൽക്കണതുകൊണ്ട് ഞാനത് കാണിക്കുവാണ്. കൂടുതൽ പറയാനുള്ള എന്ന് പറഞ്ഞത്, ഞാൻ ഇന്നലെ ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ല വിട്ടു പോയിട്ട്. അപ്പോൾ ആ പ്ലാൻ ഹണ്ടിങ്ങിൽ എനിക്ക് ഈ പ്ലാന്റ് കുറേ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ഇന്നലെ വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുറേ വൈകി. അപ്പോൾ അത് നട്ടിട്ടില്ല, നടണം, നടാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഉണ്ടായി നിൽക്കുന്നതിൽ ഒരു പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ ഇങ്ങനെ കലാത്തിയുടെ ലീഫൊക്കെ പോലെ തോന്നും. പക്ഷെ അത്രയ്ക്ക് കലാത്തിയുടെ ലീഫ് പോലെ അത്രയ്ക്ക് കട്ടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു വെറൈറ്റി പ്ലാന്റാണ്. മാത്രമല്ല കുറച്ച് പേര് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയുമെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റാരുടെ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് പിക്കോ കലാത്തിയ എന്ന് പറയുന്നുണ്ട്, പിന്നെ ജിഞ്ചർ കലാത്തിയ എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്, നല്ല ഒരു ഷെയ്ഡ് ഫ്ലവറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കിട്ടുന്നത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോൾ കാണിക്കുന്നുണ്ട്, കണ്ടേക്കണേ. ഇത് നമ്മുടെ സൺസെറ്റ് ബെല്ലിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഭാഗങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാന്റ് കാണാറുണ്ട്. നല്ല സുന്ദരിയായിട്ടുള്ള പ്ലാന്റാണ്. അങ്ങനെ കുറേ ആളുകളൊന്നും എടുത്ത് നടാറൊന്നുമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇവിടേക്ക് ഇത് ഭയങ്കര എപ്പോഴും കാണുന്ന പ്ലാന്റാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതിൻ്റെ പൂവുകയാണ് എന്ത് ഭംഗിയാന്ന് ആലോചിച്ച് നോക്കി. തീ കളറിൻ്റെ ഉള്ളിൽ വേറൊരു മഞ്ഞ കളറ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൊതുകാണ് ഇവിടെ നിർത്തുന്നില്ല, അതാണ് വീഡിയോ ഒന്ന് ഷേക്ക് ചെയ്തത്, കൊതുകിനെ അടിക്കാൻ പോയതാണ്. ഓക്കെ, അപ്പോൾ ചെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കൊതുകുകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഇനി മുകളിലേക്ക് മാറ്റണം എന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ മുകളിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നമ്മളുടെ സൺസെറ്റ് ബെൽസ് എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് കേട്ടോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല ഫ്ലവറിങ് പ്ലാന്റാണ്. മാത്രമല്ല ഒന്നും നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതിൻ്റെ തൈകൾ അതിന് ചുറ്റുപാടും ഒക്കെ ചുറ്റുപറ്റി ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു നോർമൽ ചെടിയാണ്, പക്ഷെ എനിക്ക് ഇതിൻ്റെ പൂക്കൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എന്തൊരു കളർ കോമ്പിനേഷനാണെന്ന് നോക്കിയേ. ആ ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു അടിപൊളി സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അതേ, ഒരു പുതിയൊരു പൂവ് ഇവിടെ നമ്മുടെ വീട്ടിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് പുതിയതായിട്ട്. ഈ തയ്യലിൽ പുതിയതായിട്ട് ആദ്യമായിട്ട് ഉണ്ടായ പൂവാണ്. ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്, വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം മുട്ടക്കിട്ട് നിൽക്കുന്ന കണ്ടു. അപ്പോൾ അത് മുട്ടായിട്ട് എത്ര ദിവസം പിടിക്കും ഇങ്ങനെ ഫുൾ ഫ്ലവറായി വരാനൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മളുടെ ലെമൺ വൈൻ്റെ പൂവാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെനിക്കൊന്ന് മാറ്റി നടണം. ഇനിയിപ്പോൾ മാറ്റി തരേണ്ട അവസ്ഥ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഞാൻ വീടിൻ്റെ ഒരു കോർണറിൽ വെച്ചതാണ്. ഇതിങ്ങനെ ചുമ്മാ ഹാങ്ങിങ് ചെട്ടികളിൽ കയറി പടർന്നത് ആ പൂവായിട്ട് നിൽക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളുടെ ലെമൺ വൈൻ്റെ ഫ്ലവറാണിത്. നല്ല സുന്ദരി പൂവാണേ. ഈ കോട്ടുകളിൽ ഒരുപാട് തൈകൾ ഞാൻ ഒരുമിച്ച് നട്ടിരിക്കുന്നതാണ് കേട്ടോ. സമയക്കുറവ് കൊണ്ടും സ്ഥലക്കുറവും കൊണ്ടും ഒക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് നട്ടു വെച്ചിരിക്കുന്നതാണ്. ഈ ഓരോ ചെടികളുടെ പിന്നിൽ ഓരോരോ കഥകളുണ്ട് കേട്ടോ. അതെല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം, പങ്കുവെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാൻ ഹണ്ടിങ്ങിൽ കിട്ടിയ സുന്ദരി കലേഡിയംസ് ആണ് കേട്ടോ ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം ഒരിക്കൽ കൂടെ പറയുവാണ്. താങ്ക് യു, ബൈ ബൈ, ഹാപ്പി സൺഡേ.